வின் வின் இல்லை பையன் வயசுல ஆனால் அவர் அவர்த்திக்கிட்டான நம்ம அடிச்சதும் ஆ இப்போ ரெண்டாமத்து மாதம் இதுவும் சாயம் பம்பர் அடித்தோம் சம்சாரிக்கும் பயங்கர இல்லை சொந்தம் அதே சிறப்பாக வயசு வந்து நம்ம சம்சாரத்து பயங்கர ஒரு பேடி வந்து எந்த அறியா ஒரு இதுண்டு ஆ சார் புறத்து வரணும் ஆள்க்காரக்கு இவ்வளோ வந்து லோட்டரி எடுக்காருண்டா ஆ எடுக்கணும் சார் எடுக்கணும் சார் ஆ காண வரணும் சார் எடுக்கணும் சார் ரெண்டு பேரும் கூட பாட்டு ரெண்டாள் பாட்டிலாயிட்டும் അപ്പൊ നമ്മള് ഇവിടെ കൂലിപ്പണിക്കാണ് വന്നത് അപ്പൊ കൂലിപ്പണി അങ്ങനെ ചെറുതായിട്ട് പോയപ്പോ ലോട്ടറി കട കയറി കട നിന്നു ചെയ്യുമ്പോ അങ്ങനെ ലോട്ടറി കട തുടങ്ങി തുടങ്ങിയത് ഇവിടെ ആ ഏത് ബോർഡില എന്താ ഹലോ എൻ ജി ആർ ലോട്ടറി ഉടമ നാഗരാജ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് തത്സമയം സംസാരിക്കുകയാണ്. ഇത് സുൽത്താൻ ബത്തേരിയിലെ എം ജി റോഡിലെ നാഗരാജിൻ്റെ എൻ ജി ആർ ലോട്ടറി കടയാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ലോട്ടറി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നാഗരാജ് നിൽക്കുന്നുണ്ട്. നാഗരാജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് നാഗരാജ് നമ്മളോട് ടെലിഫോൺ ലൈനിൽ സംസാരിച്ചു. ഇതാ നാഗരാജാണ് ഈ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നാണ് ഒരു ടിക്കറ്റ്. നാഗരാജ് നാഗരാജ് കൺഗ്രാറ്റ്സ്. നാഗരാജിനെ ഇപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ലോക മലയാളികൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയധികം ഭാഗ്യം വിറ്റ ആ ഒരു കൈ താങ്കൾ ആരാണ്, താങ്കൾ എന്താണ്, ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളെ കുറിച്ച് ഒന്ന് പറയാമോ? എത്ര നാളായി ലോട്ടറി കട തുടങ്ങിയിട്ട് ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഇതോ ഇവിടെ സാർ, അത് 2008 സാർ ഇവിടെ വന്നത്. ബത്തേരിക്ക്, സുൽത്താൻ ബത്തേരിക്ക് 2008. അപ്പോൾ 2008 വന്നിട്ട് ഒരു മാസം സാർ മാമൂലി ഇവിടെ നമ്മൾ പണിക്ക് നിന്നായിരുന്നു. ജയ ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ ഹോട്ടൽ പണിക്ക് നിന്നാ സാറാണ്. അപ്പോൾ ആ ഹോട്ടൽ പണി കഴിഞ്ഞിട്ടാണ്, ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡ് ഉണ്ട് സാർ. അവിടെ ഒരു കാല സുഖാത്താളുണ്ട്, ഒരു രാജട്ടം കിട്ടും. അവിടെ നിന്ന് ഒരു 2-3 നമ്മൾ അവിടെ പണിക്ക് നിന്ന് സാർ. പണിക്ക് നിന്നാണ് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ടാണ് സാർ ലോട്ടറി കച്ചവടത്തിൽ നമ്മൾ സ്വന്തമായിട്ട് ഈ ലോട്ടറി കച്ചവടത്തിൽ തുടങ്ങിയതോ ഒരു 5 കഴിഞ്ഞു സാർ. 5 അഞ്ചു വർഷമായിട്ട് എൻ ജി ആർ ലോട്ടറി ഷോപ്പ് നടത്തുന്നുണ്ടല്ലേ ഈ കൊറോണ? ആ സാർ. ഓക്കെ. നാഗരാജിന്റെ സ്വന്തം നാടും വീടും സ്ഥലവും എവിടെയാണ് സാർ? അതിനു മുമ്പിലാണോ ഇവിടെ ബത്തേരി ഇവിടെ സാർ? സ്വന്തം നാട് സാർ മൈസൂർ ഡിസ്ട്രിക്റ്റോ ശ്രീനാസിപ്പുറ താലൂക്കോ ഒരു ചെറിയ ഗ്രാമം ഉൺസഗള്ളി. ശരി, അവിടെയുള്ള വീട്ടിലെ വീട്ടുകാരോടൊക്കെ വിളിച്ച് പറഞ്ഞോ? ഫാമിലിയോടൊക്കെ വിളിച്ച് അറിയിച്ചോ നാഗരാജ് ടിക്കറ്റ് ഒന്നാം സമ്മാനം ലഭിച്ചെന്ന് ഫാമിലിയോട് പറഞ്ഞോ? വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാർ, പറഞ്ഞിട്ടുണ്ട്. ശരി, അവരെന്ത് പറഞ്ഞു? മറുപടി എന്ത് പറഞ്ഞു? വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാർ. അയ്യോ, അവർക്ക് സാർ അത് സാർ ഈ അച്ഛൻ വിളിച്ച് പറഞ്ഞു. അച്ഛനൊക്കെ അപ്പോൾ വീട്ടിൽ അപ്പോൾ ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ട് കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മനെ പോയിട്ട് പറയണം എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇവിടെ വിളിച്ച് ഫോൺ എടുക്കാൻ സംസാരിക്കാൻ പറ്റില്ല നമ്മുടെ സാർ. ആരൊക്കെ ഉണ്ട് നാഗരാജിൻ്റെ വീട്ടിൽ? കണ്ടു സാർ വീട്ടിൽ ഇവിടെ ഇപ്പം നിലവില്ലേ? ഇപ്പം നിലവിൽ സാർ ഇവിടെ നമ്മൾ പത്തിയെ താമസിക്കുന്നത് നാനും അനിയനോ നമ്മ ഭാര്യ രണ്ട് മക്കളും അനിയനും ഭാര്യ ഒരു മോളും പിന്നെ നാട്ടിൽ അച്ഛൻ അമ്മ ഏട്ടനുണ്ട് സാർ. എല്ലാവരും ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ മക്കളോടും ഭാര്യയോടൊക്കെ അറിയിച്ചു. അവരൊക്കെ ഇപ്പോൾ ടിവിയിലൂടെ ലൈവായിട്ട് ലൈവ് സംപ്രേഷണമാണ് ഏഷ്യാ ന്യൂസിലൂടെ. വീട്ടിലിരുന്നുകൊണ്ട് ഇപ്പോൾ ഭാര്യയും മക്കളും അതുപോലെ മൈസൂരിലുള്ള വീട്ടുകാരെല്ലാം ഇത് കാണുന്നുണ്ടോ? ആ കാണു സാർ. ഭാര്യ ഇവിടെ നമ്മുടെ നിർമ്മല മാല സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സാർ, പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ കോണ്ടാക്ട് വന്നതാ സാർ. അപ്പോൾ അവർക്ക് അറിയോന്നറിയില്ല. ആ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. മോള് എൽ കെ ജി പഠിക്കാൻ പോണതോ നിർമ്മല മാല സ്കൂളല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ഒരു 1.5 അവർ അവിടെ കൊണ്ടാക്കിയിട്ടോ ഇങ്ങോട്ട് വന്നു. ഉറപ്പായിട്ടും കാണുന്നുണ്ടാവും. കാരണം എന്താ, കേരളം മുഴുവൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാഗരാജ്. നാഗരാജിനെ ഇപ്പോ ഏഷ്യാനെറ്റ് ന്യൂസ് ടിവിയിലൂടെ ആളുകൾ കാണുന്നു, അതുപോലെ ലൈവിലൂടെ ഒരുപാട് ആളുകൾ കാണുന്നു. നാഗരാജ്, പ്രേക്ഷകരൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. 25 കോടി രൂപയുടെ ഭാഗ്യക്കുറി വിൽക്കുന്ന ഒരാൾക്ക് ഈ ഒരു കമ്മീഷനായിട്ടേ എത്ര രൂപയായിരിക്കും ഇപ്പൊ ലഭിക്കുക? ആ
സാർ കമ്മീഷൻ സാർ അതൊന്നും ചിന്തിക്കാൻ സാർ നമുക്ക് ഇപ്പൊ ലോട്ടറി അടിച്ചോ അത് എത്ര നമുക്ക് കമ്മീഷൻ കിട്ടോ അത് ചിന്തിച്ചിട്ട് കാര്യം സാർ എന്തായാലും ഇപ്പൊ അത് പിന്നെ ചിന്ത സംസാരിക്കാം ഇപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാവരും വന്നുകൊണ്ടിരിക്കുക സംസാരിക്കാം ഇപ്പൊ നിങ്ങൾ മാധ്യമമാകുമ്പോൾ എല്ലാ എല്ലാ സ്ഥലത്തും കാണിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ നമ്മൾ അതുപോലെ ചിന്തിക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾ വന്നില്ലേ അപ്പൊ കൃത്യമായിട്ട് സംസാരിക്കുക ഇതും എന്താ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കണം മറ്റേ എത്ര പൈസ കിട്ടും എന്താ അത് പിന്നോട് അത് പിന്നെ സംസാരിക്കാം സംസാരിക്കാം കോടി രൂപയുടെ ഒരു ടിക്കറ്റ് ആർക്കാണ് വിറ്റത് എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ നഗരാജ് മനസ്സില് അല്ല സാർ ഈ ഇപ്പൊ ഇപ്പൊ നമ്മ ഫോൺ എടുക്കാൻ പറ്റില്ല ഇപ്പൊ വിളിച്ചോണ്ടിരിക്ക അവർ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഫോണിൽ വിളിച്ചു എടുക്കാൻ സമയം കിട്ടില്ല ഇപ്പൊ ചിലപ്പോ അവർ വിളിച്ചോണ്ടിരിക്കായിരിക്കും നമ്മൾ ഫോൺ എടുക്കാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കും സാറെ ഒരു മാസം മുമ്പാണോ നഗരാജ് ഈ ടിക്കറ്റ് വിറ്റത് ഒരു മാസം മുമ്പാണോ ഈ ടിക്കറ്റ് ഇതിന് ഇതിന് മുമ്പ് ഇതുപോലെ നഗരാജിന് വലിയ തുക ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പറ്റിയിട്ടുണ്ട് 75 ലക്ഷം രൂപ എന്തോ വിറ്റിട്ടുണ്ടെന്ന് തോന്നല്ലേ അതെ സാർ 15/7/2024 ഒരു 3 മാസം മുമ്പ് ഒരു 75 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടായി സാർ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ഓണം ബമ്പർ ലോട്ടറി അതും എന്റെ കൈകൊണ്ട് തന്നെ വിൽക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇല്ല സാർ ഇല്ല 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 എല്ലാവരും അങ്ങനെ പറയൂ നമ്മൾ ഒരു ആശ്രമം അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല അവർ ബാങ്ക് പോയപ്പോ നമ്മളെ നമ്മളെ പണമാത്ത ജിനിസട്ട ഒരാൾ വിളിച്ചു ഇങ്ങനെ നിങ്ങൾ വിട്ടിട്ടില്ല പ്രഷ് അടിച്ചു പോകുമ്പോട്ടോ ആ സമയത്ത് എന്താ ഫീൽ ചെയ്തത് ആദ്യം കേൾക്കുന്ന ഒരു സമയത്ത് പൈസ അയക്കാൻ പോയതാ അയ്യോ സാർ നനക്ക് കൈയൊക്കെ വരച്ചു പോയി സാർ കൈയൊക്കെ വരച്ചു പോയി അവിടെ പൈസ അടയ്ക്കാൻ സ്റ്റിപ്പൊക്കെ എഴുതി വെച്ചോ ഞാൻ അവിടെ പോയിട്ടില്ല ഓടി വന്നു ഇങ്ങോട്ടും ഇപ്പോഴും ഒരാൾക്ക് പൈസ അയക്കാൻ വേണ്ടി അവിടെയൊക്കെ താഴെ പോയിട്ട് ഇല്ല ഇല്ല സാർ ഇല്ല സാർ സംസാരിക്കില്ല സാർ ഒരുപാട് ആളുകളെ കമന്റിലൂടെ മെസ്സേജിലൂടെ ഒക്കെ പറയുന്നുണ്ട് നാഗരാജ് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് നല്ല ചിരിയാണ് ഇതോടൊപ്പം ആ ഒരു ഭാഗ്യം താങ്കളെ തേടി വന്നതിനുള്ള സന്തോഷമൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഓക്കെ നാഗരാജ് അപ്പൊ ഒരുപാട് സന്തോഷം ഇതുപോലെ ഇതുപോലെ ഇനിയും ലോട്ടറി കച്ചവടം തുടരുക ഒരുപാട് പേർക്ക് ഭാഗ്യം കൊടുക്കുന്ന ആളായിട്ട് ഇങ്ങനെ തുടരുക അതോടൊപ്പം ആ ഒരു 25 കോടി ലഭിച്ച ഭാഗ്യമായി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് പറയണം